നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചെങ്കടലിൽ പുതിയ ആക്രമണ നീക്കവുമായി ഹൂതികൾ ഘട്ട സൈനിക നീക്കത്തിന് തുടക്കമെന്നാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പൈഡ്സ് ഇതിനെ വിശേഷിപ്പിച്ചത് അതിനിടെ കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണമുണ്ടാകുമെന്ന് സൂചന നൽകി കപ്പൽ ഉടമകൾക്ക് ഹൂദികൾ അയച്ച ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായിരിക്കുകയാണ് ഗ്രീക്ക് കപ്പൽ ഉടമകൾക്ക് ലഭിച്ച ഭീഷണി റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത് ഭൂതി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ ഇരുന്നൂറിലേറെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കിയിരുന്നു ആസ്പൈഡ് ഇതേ സേന തന്നെയാണ് ഹൂതികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കപ്പലുടമകളുമായുള്ള രഹസ്യത്തിലാണ് ഇ യു നാവികസേനയുടെ മുന്നറിയിപ്പ് ആഴ്ചകൾക്ക് മുൻപാണ് യോഗം ചേർന്നത് കപ്പലുകളുടെ സഞ്ചാരപാത ട്രാക്ക് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ആക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഐ എസ് ഓൺ ചെയ്ത എഴുപത്തിയഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെയും ഹൂദി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആക്രമണം പരാജയപ്പെട്ടിട്ടുണ്ടെന്നും യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അതേസമയം ഹൂദി ആക്രമണ തന്ത്രത്തെക്കുറിച്ച് പരസ്യം വിശദീകരിക്കാൻ ആസ്പെർട്സ് തയ്യാറായിട്ടില്ല ഇതിനിടയിൽ ഹൂദി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തുവന്നു ഹൂനികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മുടെ ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോ ഓർഡിനേഷൻ സെന്ററാണ് ഇമെയിൽ അയച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിലെ ഹോനി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി രൂപീകരിച്ച സമിതിയാണ് എച്ച് ഓ സി സി കപ്പൽ ഉടമകൾ ഇൻഷുറൻസ് കമ്പനികൾ പ്രധാന നാവികർ എന്നിവർക്കെല്ലാം സന്ദേശം ലഭിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴി ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഹൂനികൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ലംഘിച്ചെന്നാണ് ഒരു കപ്പൽ ഉടമയ്ക്ക് ലഭിച്ച ഇമെയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഏത് സമയത്തും യമൻ സായുധ സംഘത്തിന് ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നിരോധിത പട്ടികയിലുള്ള കപ്പലുകൾക്കെതിരെയുള്ള പ്രത്യാഘാനങ്ങള് നിങ്ങളും നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ച കമ്പനിയുടെ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഉപരോധമുണ്ടാകുമെന്ന് മെയ് മാസം അയച്ച ഇമെയിലിൽ കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങൾ പ്രഖ്യാപിച്ച വിലക്കുകൾ ലംഘിക്കുകയോ ഇസ്രയേൽ തുറമുഖത്തേക്ക് പോവുകയോ ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ വ്യക്തമാണ് സുരക്ഷാ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ കപ്പൽ കമ്പനി മേധാവി വിസമ്മതിച്ചു ഇതിനുശേഷം ആറ് ഗ്രീക്ക് കമ്പനികൾക്ക് നേരിട്ടും രണ്ട് കമ്പനികൾക്ക് അല്ലാതെയും ഇമെയിൽ വഴി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ സമാനമായ സന്ദേശം ലഭിച്ചെന്ന് മറ്റൊരു കമ്പനിയും വെളിപ്പെടുത്തി ഇമെയിൽ മുന്നറിയിപ്പുകളെ കുറിച്ച് പ്രതികരിക്കാൻ ഹൂരിക തയ്യാറായിട്ടില്ല രഹസ്യ സൈനിക വിവരങ്ങൾ ആയതുകൊണ്ട് വെളിപ്പെടുത്താനാകില്ലെന്നാണ് റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത് ഇത് ആദ്യമായിട്ടാണ് ആക്രമണത്തിന് മുൻപ് ഇമെയിൽ വഴി ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്ത പുറത്തുവന്നത് ഇസ്രയേൽമാർ ചെറിയ തരത്തിൽ ബന്ധമുള്ള ഗ്രീപ്പ് കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി തടയുകയാണ് സംഘം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ വരെ ചെങ്കടലിലുണ്ടായ ആക്രമണങ്ങളിൽ മുപ്പത് ശതമാനവും ഗ്രീക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരവേ കഴിഞ്ഞ നവംബറിലാണ് ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കൂരികൾ ചെങ്കടലിൽ യുദ്ധം പ്രഖ്യാപിച്ചത് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിനുശേഷം ഇതുവരെയായി നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടുവാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് കപ്പൽ നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം നടക്കുന്നത് സ്ഫോടക വസ്തു ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചു ആക്രമണം നടന്നിരുന്നു ഹൂതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രയേലിലേക്കുള്ള ചരക്കുഘടാകം നിർത്തിവച്ചു മിക്ക കപ്പലുകളും ആഫ്രിക്കയുടെ ദീർഘദൂരം കറങ്ങി തിരിഞ്ഞാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹൂരികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചങ്ങനെ ഗതാഗതം തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത